നമസ്കാരം. അങ്ങനെ സുരേന്ദ്രന്റെ ഗീർവാണങ്ങൾ അവസാനിച്ചു. 35 സീറ്റ് നേടുമെന്നും കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും എന്നൊക്കെയായിരുന്നു വീരവാദങ്ങൾ. എന്നാൽ സുരേന്ദ്രന്റെ വാക്കുകൾ വെറും പുകയാണെന്നും മറ്റു ചില കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളുമായി ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നതോടെ ബി ജെ പിയിൽ പുതിയ പോർമുഖത്തിന് തുടക്കമായി. വി മുരളീധരനും കെ സുരേന്ദ്രനുമെല്ലാം ഇടയ്ക്കിടെ വായിട്ടലക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നും നേതാക്കൾ തുറന്നടിച്ചു. സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയതോടെ സംസ്ഥാന ബി ജെ പിയിൽ പുതിയ പടയൊരുക്കം തുടങ്ങി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സീറ്റും പോയി സംപൂജ്യരായെന്ന് മാത്രമല്ല വോട്ട് വിഹിതത്തിൽ വൻ കുറവും ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ കലാപം രൂക്ഷമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനുമെതിരെ പി കെ കൃഷ്ണദാസ് വിഭാഗം പരസ്യമായി രംഗത്തു വന്നു കഴിഞ്ഞു. സുരേന്ദ്രനും മുരളീധരനും അടക്കമുള്ളവരുടെ നിലപാടുകൾ ബി ജെ പിയെ അമ്പെ തറപറ്റിച്ചുവെന്ന് കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നു. കേരളത്തിൽ തങ്ങൾക്കേറ്റ ആഘാതം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നത് ഉറപ്പാണ്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാനെന്ന പേരിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും ശതകോടികളാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കൈപ്പറ്റിയത്. എന്നാൽ കോടികൾ ഒഴുക്കിയിട്ടും നിലം തൊടാൻ കഴിയാതെ പോയത് സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും മാത്രം പിടിപ്പുകേടാണ് എന്ന് ദേശീയ നേതാക്കളും തുറന്നടിക്കുന്നു. ഇപ്പോഴത്തെ കനത്ത തോൽവി ബി ജെ പിയുടെ ശൈഥില്യത്തിലേക്കും വഴിയൊരുക്കും. കേരളത്തിൽ സമ്പൂജ്യരായത് ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മുതലുള്ള കേന്ദ്രമന്ത്രിമാരും ബി ജെ പിയുടെ ദേശീയ നേതാക്കളും കൂട്ടമായി പറന്നിറങ്ങിയിട്ടും എൽ ഡി എഫിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല. കോവിഡ് ഭീഷണി പോലും മുഖവിലക്കെടുക്കാതെ 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചാരണത്തിനായി എത്തിയത്. ശബരിമല മുഖ്യവിഷയമാക്കി നേട്ടം കൊയ്യാമെന്നായിരുന്നു ശ്രമിച്ചത്. കേന്ദ്രമന്ത്രിമാർ തുരുതുരെ വിമാനങ്ങളിൽ വന്നുപോയി. അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. താമരയുടെ സാന്നിധ്യം തന്നെ കേരളത്തിൽ ഇല്ലാതായത് ഇനിയും ഉൾക്കൊള്ളാൻ ആർ എസ് എസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് വിഹിതത്തിൽ ബി ജെ പിക്ക് വലിയ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതാണ് ആർ എസ് എസ് നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതും. സുരേന്ദ്രന്റെ വാക്ക് നമ്പിയാൽ പെട്ടുപോകുന്ന സ്ഥിതിയായിരിക്കുമെന്നാണ് ഉന്നത ആർ എസ് എസ് നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് ബി ജെ പിയിൽ പുതിയ പോർമുഖം ഇപ്പോൾ തുറന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ മുരളീധര പക്ഷങ്ങളുമായാണ് കൊമ്പുകോർക്കുന്നത്. കനത്ത തോൽവിക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ, എ എൻ രാധാകൃഷ്ണൻ, എം ടി രമേശ്, പി കെ കൃഷ്ണദാസ് എന്നിവർ ഇതിനകം പരസ്യമായി രംഗത്തു വന്നു കഴിഞ്ഞു. കെ സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലാത്തതും ബി ജെ പിയെ തകർത്തു കളഞ്ഞു എന്നാണ് രാധാകൃഷ്ണന്റെയും എം ടി രമേശിന്റെയും പ്രതികരണം. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അടിക്കടി കേരളത്തെയും കേരളീയ സമൂഹത്തെയും പരിഹസിക്കുന്നതും ഇകഴ്ത്തുന്നതും വലിയൊരു വിഭാഗം ബി ജെ പിക്കാർക്കിടയിലും കടുത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു. കഴിയുന്ന സമയങ്ങളിലെല്ലാം കേരളത്തിൽ ലഭിക്കുന്ന സഹായങ്ങൾ ലഭ്യമാക്കിയില്ല എന്നു മാത്രമല്ല, സഹായം കിട്ടുന്നതിന് പാരവെച്ച് അത് ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള നേതാക്കളുടെ പാർട്ടിക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്നായിരുന്നു ബഹുഭൂരിഭാഗം പ്രവർത്തകരുടെയും ചോദ്യം. കേരളത്തിന് പാരവെക്കുന്ന മുരളീധരന്റെ നിലപാട് തിരിച്ചടിയായെന്ന് ഒരു വിഭാഗം നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ കോടികൾ ഇറക്കി വോട്ടുകൾ വിലക്ക് വാങ്ങാനുള്ള നീക്കവും കനത്ത തിരിച്ചടിക്ക് വഴിയൊരുക്കി. കഴക്കൂട്ടത്ത് ബി ജെ പി നേതാക്കൾ കാലുവാരിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആരോപണം. പ്രമുഖ നേതാവായി വോട്ടുമറിച്ചു വി മുരളീധരനെ ഉന്നം വെച്ചായിരുന്നു ഈ ആക്ഷേപം. ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന 5500 വോട്ടുമറിച്ചു. കഴിഞ്ഞ തവണ വി മുരളീധരന് ലഭിച്ചതിനേക്കാൾ 2500 വോട്ട് ശോഭാ സുരേന്ദ്രന് കുറഞ്ഞു. പുതുതായി ചേർത്ത 3000 വോട്ടുകളും ബി ഡി ജെ എസ് വോട്ടുകളും ചോർത്തിയെന്നാണ് ആരോപണം. 15 നേതാക്കളെ മറ്റു മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അയച്ചുവെന്നും കഴക്കൂട്ടത്ത് പാർട്ടി നിർജ്ജീവമായിരുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. ശോഭാ സുരേന്ദ്രൻ തന്നെ നേരിട്ട് മണ്ഡലത്തിലെ ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പുകൾ ആരംഭിച്ചു. കണക്കും തെളിവുകളുമടക്കം ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അടുത്ത ദിവസം തന്നെ സമീപിക്കുമെന്നാണ് സൂചന. മുരളീധരപക്ഷം ഏറെക്കുറെ പിടിമുറുക്കിയ സംസ്ഥാന സമിതിയിൽ അസംതൃപ്തരാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന വിഭാഗം. എന്തായാലും ഒന്നുറപ്പാണ്, കേരളത്തിൽ സമ്പൂജ്യരായതിന് പിന്നാലെ ബി ജെ പിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കുഴൽപ്പണ രൂപത്തിൽ കടത്തിയതും കൊടകര കുഴൽപ്പണ കവർച്ചയുമെല്ലാം ബി ജെ പിയുടെ അടിവേരിളക്കും. ഒരു പോർമുഖം തുറന്നു കിട്ടാനുള്ള അവസരം വിവിധ ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നതോടെ സംസ്ഥാന ബി ജെ പിയിൽ കലാപം അതിരൂക്ഷമാകും എന്നതും ഉറപ്പാണ്.